കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 മാർച്ച് 21 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റമദാൻ വ്രതം ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും മാർക്കറ്റിലെ ഭക്ഷ്യലഭ്യതയും ബഹ്റൈൻ മന്ത്രിസഭാ യോഗം വിലയിരുത്തി. റമദാനിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ന്യായമായ വിലയിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് തൃപ്തികരമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർക്കും ബഹ്റൈൻ ജനതയ്ക്കും അറബ് ഇസ്ലാമിക സമൂഹത്തിനും ക്യാബിനറ്റ് റമദാൻ ആശംസകൾ നേർന്നു. റമദാനിലെ തിരക്ക് പരിഗണിച്ച് ചില നമസ്കാര പള്ളികളിൽ ജുമാ നടത്തുന്നതിന് സുന്നി വഖഫ് ഡയറക്ടറേറ്റ് അംഗീകാരം നൽകി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 32 പള്ളികളാണ് റമദാനിൽ ജുമാ നമസ്കാരത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. റമദാൻ ആദ്യ വെള്ളിയാഴ്ച മുതൽ ഇവിടങ്ങളിൽ ജുമാ നമസ്കാരമുണ്ടാകും. മാർച്ച് 25 ബഹ്റൈൻ യുവജന ദിനമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ യുവജനങ്ങളുടെ ക്രയശേഷി രാജ്യ താൽപര്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ഹുദൈബിയ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ 2023 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനമേറ്റു. ഇന്ത്യൻ അംബാസിഡർ പിയു ശ്രീവാസ്തവയുടെ പത്നിയും IL രക്ഷാധികാരിയുമായ മോണിക്ക ശ്രീവാസ്തവ മുഖ്യാതിഥിയായ ചടങ്ങിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഇൻഫോർമേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സരോദ് മാസ്റ്റർ അർണബ് ഭട്ടാചാര്യ, തബല മസീറോ നിൽമേഷ് ചക്രവർത്തി എന്നിവരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ഷിപ്ര ദിർപാസി, പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റ് ശാരദ അജിത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ത്യയിലും കേരളത്തിലും ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്ന് അടൂർ പ്രകാശ് MP അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ OACC ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. OACC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OACC ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയും മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനറുമായ രാജു കല്ലുംപുറം, ദേശീയ ജനറൽ സെക്രട്ടറിമാരായ ഗഫൂർ ഉണ്ണിക്കുളം, ബോബി പാറയിൽ, ദേശീയ വൈസ് പ്രസിഡന്റ് രവി കണ്ണൂർ, ദേശീയ സെക്രട്ടറി ജവാദ് വക്കം എന്നിവർ സംസാരിച്ചു. മുഹറഖ് മലയാളി സമാജം മെമ്പേഴ്സ് നൈറ്റും 5ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഹറഖ് അൽ ഇസ്ലാഹ് ഹോളിൽ വെച്ച് നടന്നു. 5ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടിയും ബഹ്റൈൻ പ്രവാസിയുമായ ജയ മേനോൻ നിർവഹിച്ചു. പ്രസിഡന്റ് ഷിഹാബ് കറുകപ്പുത്തൂർ അധ്യക്ഷനായ ചടങ്ങിൽ ആക്ടിംഗ് സെക്രട്ടറി ലത്തീഫ് കെ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മൻഷീർ നന്ദിയും രേഖപ്പെടുത്തി. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം രക്ഷാധികാരി എബ്രഹാം ജോൺ മെമ്പർഷിപ്പ് കൺവീനർ മുഹമ്മദ് ഷാഫിക്ക് നൽകി നിർവഹിച്ചു. സ്ഥാപക പ്രസിഡന്റ് അനസ് റഹീം MMS പിന്നിട്ട നാൾവഴികൾ എന്ന വിഷയം അവതരിപ്പിച്ചു. പ്രകാശ് വടകര, സാമൂഹിക പ്രവർത്തകൻ മണിക്കുട്ടൻ കോട്ടയം, ട്രഷറർ ബാബു MK എന്നിവർ ആശംസകൾ നേർന്നു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പയുടെ
സൽമാബാദ് ഏരിയ സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റിയിലെ സീനിയർ അംഗം ഓമനക്കുട്ടന് അംഗത്വം നൽകിക്കൊണ്ട് വോയിസ് ഓഫ് ആലപ്പി ജോയിന്റ് സെക്രട്ടറി അശോകൻ താമരക്കുളം ഏരിയയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷനായ യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ചാരിറ്റി വിംഗ് കൺവീനർ ജോഷി നടുവേലി, എന്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ, ഏരിയ ഗ്രൂപ്പ് കോർഡിനേറ്റർ അനൂപ് മുരളീധരൻ, ഏരിയ കോർഡിനേറ്റർ ലിബിൻ സാമുവൽ, എക്സിക്യൂട്ടീവ് അംഗം സനൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. മെമ്പർഷിപ്പ് സെക്രട്ടറി ജിനുജി കൃഷ്ണൻ അംഗത്വ കാർഡിന്റെ ഗുണങ്ങൾ പരിചയപ്പെടുത്തി. ഏരിയ സെക്രട്ടറി അശ്വിൻ ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഏരിയ ട്രഷറർ അരുൺ രത്നാകരൻ നന്ദി അറിയിച്ചു. നാൽപ്പത്തിയഞ്ച് വർഷമായി ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമാനി ടി വി ആർ ഗ്രൂപ്പിന്റെ ബഹ്റിനിലെ 10-ാമത്തേതും ജി സി സിയിലെ 29-ാമത്തെയും കാർ സ്പെയർ പാർട്സ് ഷോറൂം അറാദിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പോൺസർ മുഹമ്മദ് അല്ലാവൂസ് പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചെയർമാൻ ടി വി രാജൻ, ചെയർപേഴ്സൺ രഞ്ജിനി രാജൻ, അജിത രാജൻ, ബഹ്റിൻ മാനേജിംഗ് ഡയറക്ടർ ഷിഫുലാൽ, ബഹ്റിൻ ഫിനാൻസ് ആൻഡ് അഡ്മിൻ മാനേജർ ജോണി ജോസഫ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജയരാജ്, ഒമാൻ എം ഡി രതീഷ്, ബി ഡി ഒ സുരേഷ് എൻ, ഗ്രൂപ്പ് ഫൈനാൻസ് മാനേജർ മനീഷ് ഇല്ലത്ത്, എച്ച് ആർ മാനേജർ രാജൻ നായർ, ബഹ്റിൻ സെക്ടർ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ കെ ആർ ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ വർഷവും റമദാൻ മാസത്തിന്റെ മുന്നോടിയായി ഐ സി എഫ് സംഘടിപ്പിക്കാറുള്ള ദ്വിദിന ഖുറാൻ പ്രഭാഷണത്തിന് മാർച്ച് 23 തുടക്കമാകും. മുഹറഖ് സയാനി ഓഡിറ്റോറിയത്തിൽ വ്യാഴംവെള്ളി ദിവസങ്ങളിലായി ക്രമീകരിച്ച പ്രകാശതീരം ഖുറാൻ പ്രഭാഷണത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. 2012 മുതൽക്കാണ് പ്രഭാഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഈ വർഷത്തെ പ്രഭാഷണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഐ സി എഫ് ദവാ സമിതിക്ക് കീഴിൽ നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ ഇന്ത്യൻ എംബസിയിലെ അറ്റാഷെ കൌൺസിലറായ പ്രിയങ്ക ത്യാഗിക്ക് യാത്രയയപ്പ് നൽകി. ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഐ സി ആർ എഫ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.